അസ്സലാമു അലൈക്കും സ്വീറ്റ് കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ. ഇന്ന് നമുക്കൊരു ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് ചിക്കൻ ചീസി എൻജിലേഡാസ്. അപ്പോൾ ഇത് നല്ല ടേസ്റ്റുള്ളൊരു ചീസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിന് ഞാൻ ചപ്പാത്തി അല്ല കേട്ടോ എടുത്തത്, നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന ടോർട്ടിലയുടെ റോളില്ല. ഞാൻ ഇന്നാൾ ഡൈനാമിക് ചിക്കനൊക്കെ ഉണ്ടാക്കിയ ആ റോളാണ് ഞാൻ വാങ്ങിയത് ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ ചപ്പാത്തിയോ അല്ലെങ്കിൽ മൈദ പരത്തിയിട്ട് ഉണ്ടാക്കിയ ചപ്പാത്തി ആയാലും മതി കേട്ടോ. ആദ്യം നമുക്കിതിൻ്റെ സോസ് ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു ടേബിൾ സ്പൂൺ ബട്ടറും അതിലേക്ക് രണ്ട് വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഞാൻ ഒരു ടീസ്പൂണ് ഒന്നര ടീസ്പൂണ് മൈദപ്പൊടി കേട്ടോ, ഒരു സോസിന് വേണ്ടിയിട്ടത് മൈദപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനിപ്പോൾ അത് അതൊന്ന് ചെറുങ്ങനെ ഒന്ന് നമുക്കൊന്ന് വാട്ടിയെടുത്തിട്ട് അധികം കരിഞ്ഞു പോയത് കേട്ടോ, ചെറിയ തീയിലിട്ട് കൊടുക്കുക. പിന്നെ അതിലേക്ക് ഞാൻ ഒരു ടീസ്പൂണ് കാശ്മീരി ചില്ലി പൊടിയും പിന്നെ തക്കാളി പേസ്റ്റും പിന്നെ ഒറിഗാനോ ഒരു അര ടീസ്പൂണും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത്രയും സാധനങ്ങളാണ് ഇട്ട് കൊടുത്തത്, മുളക് പൊടിയും പിന്നെ ഒറിഗാനോയും തക്കാളി ഞാൻ ഒന്ന് മിക്സിയിൽ അടിച്ചെടുത്തതാണ് ഇട്ട് കൊടുത്തത്. പിന്നെ തക്കാളിൻ്റെ പേസ്റ്റ് കയ്യിലുണ്ടെങ്കിൽ അതൊരു ടീസ്പൂൺ ഇട്ട് എടുത്താലും നല്ല ഒരു കളറ് കിട്ടും കേട്ടോ. നമ്മൾ കാശ്മീരിൽ ഇട്ടത് കൊണ്ട് തന്നെ ഒരു കളറുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പും കുറച്ച് എരിവിന് വേണ്ടിയിട്ട് ചില്ലി ഫ്ലേക്സ് കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതാ ഞാനിപ്പോൾ ഇട്ട് കൊടുത്തത് ടൊമാറ്റോ കെച്ചപ്പാണ്, അതൊരു രണ്ട് ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുക്കുക കേട്ടോ. ഈ സോസ് നമുക്ക് ഇങ്ങനെ നിങ്ങളെ കയ്യിൽ പിസ്സ സോസ് കയ്യിലുണ്ടെങ്കിൽ അതെടുത്താലും മതി കേട്ടോ. അപ്പോൾ ചിക്കന് ഞാൻ എന്താ ഉപ്പും മുളകും ഇട്ടിട്ടൊന്ന് വേവിച്ചെടുത്തതാണ്. അത് ഞാനിങ്ങനെ ഒന്ന് പിച്ചിയെടുത്തതാണ് കേട്ടോ, എല്ലില്ലാത്ത ചിക്കൻ ബ്രസ്റ്റ് പീസാണ് എടുത്തത്. അത് പിച്ചിയെടുത്തതിന് ശേഷം നമുക്ക് ഈ സോസിന്ന് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അതിലൊഴിച്ച് അങ്ങ് മിക്സാക്കിയെടുക്കുക. ഇനി നമുക്ക് ഈ ടോർട്ടില്ല റോൾ എടുത്തിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച ആ സോസല്ലേ, പിസ്സ സോസിൻ്റെ ടേസ്റ്റാണ് ആ സോസിന്. ആ സോസ് നമ്മൾ ആ ടോർട്ടില്ലയിൽ അങ്ങ് കുറച്ച് പുരട്ടി കൊടുക്കുക. എന്നിട്ട് ഞാൻ കുറച്ച് വെജിറ്റബിളാണ് ആഡ് ചെയ്യുന്നത്, ക്യാപ്സിക്കവും ഒനിയനും ആണ്. ഞാനിപ്പോൾ അങ്ങനെ പച്ചയായിട്ട് തന്നെ വാട്ടാതെ എടുത്തതാണ് കേട്ടോ, അത് അതിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് വേണമെങ്കിൽ ക്യാരറ്റും ക്യാബേജും ഒക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. അതിന് നമ്മളേക്ക് നമ്മൾ ചിക്കന് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് വേവിച്ച് വെച്ച. ഇനി നമുക്ക് മോസറല്ല ചീസാണ് വേണ്ടത്, അത് ഇതിൻ്റെ മുകളിൽ അങ്ങ് ഇട്ട് കൊടുക്കുക. ഇനി ഇത് റോൾ ചെയ്തെടുക്കുക വേണ്ടത്. ഇങ്ങനെ ഒരു ആറ് റോളാണ് ഞാൻ ഉണ്ടാക്കിയെടുത്തത്. ഇങ്ങനെ ഫില്ല് ചെയ്ത് നമ്മൾ ചിക്കനും എല്ലാം ഫില്ല് ചെയ്തിട്ട് ഉണ്ടാക്കിയ ആറ് റോൾ, ചീസൊക്കെ വേണം കേട്ടോ, ചീസ് ഉണ്ടെങ്കിൽ നമ്മൾ ആ കഴിക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ ആറ് റോളും ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്, ആറ് ടോട്ടലേറെ റോളാണ് ഉണ്ടാക്കിയത്. ഇനി നമുക്ക് ഒരു ഓവനിൽ വെക്കുന്നൊരു പാത്രം എടുക്കുക. അതിലേക്ക് കുറച്ച് സോസ് ആദ്യം പുരട്ടി കൊടുത്തതിന് ശേഷം ഈ ആറ് റോളും അതിലിങ്ങനെ നിരത്തി വെച്ച് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ അതിൻ്റെ മുകളിലേക്കും എന്ത് വെച്ച് കൊടുക്കുക, നമ്മൾ ആ സോസ് ഉണ്ടാക്കി വെച്ചാൽ തക്കാളീൻ്റെയൊക്കെ സോസ് ഇല്ലേ, അതങ്ങ് വെച്ച് കൊടുക്കുക. മുകളിൽ നന്നായിട്ട് സ്പ്രെഡ് ചെയ്യണം കേട്ടോ. ഇനി നമുക്കിതിൻ്റെ മുകളിൽ ചീസും ഇട്ട് കൊടുക്കണം. പിന്നെ വേണ്ടത് കുറച്ച് ഒലിവ്സും അങ്ങനത്തെ ഒക്കെ ഉണ്ടെങ്കിൽ, കുറച്ച് മല്ലിയിലൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് ഇട്ട് കൊടുത്താൽ നല്ലതാണ് കേട്ടോ. ഞാനിപ്പോൾ ഒലിവ്സാണ് ഇട്ട് കൊടുത്തത്. പിന്നെ കുറച്ച് ചിക്കൻ ഞാനിങ്ങനെ എടുത്ത് വെച്ചത് അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതൊന്ന് ബേക്ക് ചെയ്തെടുക്കുക വേണ്ടത്, ഒരു 15-20 മിനിറ്റ് ഒന്ന് ബേക്ക് ചെയ്തെടുക്കുക. നമ്മൾ ആ ചീസൊന്ന് മെൽറ്റാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അപ്പോൾ നമ്മളെ ചിക്കൻ ചീസി എൻജിലേഡാസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ഈ വെറൈറ്റി ആയിട്ടുള്ള സ്നാക്ക് ഉണ്ടാക്കി നോക്കുക. റെസിപ്പി നല്ല ടേസ്റ്റാണ്, നമുക്ക് ഡിന്നറിനൊക്കെ കഴിക്കാൻ പറ്റിയതാണ്. ഒരു റോള് കഴിച്ചാൽ തന്നെ വയറ് നന്നായിട്ട് ഫില്ലാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസ് ഒന്ന് ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം കേട്ടോ. നല്ല അടുത്ത റെസിപ്പി വീഡിയോസായിട്ട് വരുന്നുണ്ട് ഇൻഷാ അള്ളാ. ബൈ, അസ്സലാമു അലൈക്കും.